നമ്മുടെ നമ്പർ വിളിച്ചപ്പോൾ പോയി പോയിരുന്ന് ഇരുന്നപ്പോൾ എനിക്ക് വളരെ അത്ഭുതമായി കാരണം ഇത് ആസേട്ടൻ ഒരു വിധികർത്താവാണ് എനിക്ക് ചിന്തിക്കാൻ വയ്യന്ന് വളരെ ഇങ്ങനെ നേർത്ത് ഈ കോലുമാരിയുള്ള പാൻറ്റൊക്കെ ഇട്ട് ഇങ്ങനെ പോയിൻ്റ് ഷൂ ഒക്കെ ഇട്ട് എൻ്റെ കൺമുമ്പിൽ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുക ദാസേട്ടൻ ഫുൾ ഒക്കെ ചെയ്ത് മുടിയൊക്കെ നന്നായിട്ട് ചെയ്യുക ഞാനൊരു വർണ്ണവും ഒരു കീർത്തനുമാണ് ആലപിച്ചത് ഈശ്വരാധീനം കൊണ്ടും ഗുരു കടാക്ഷം കൊണ്ടും അതിൽ ഒന്നാം സമ്മാനം കിട്ടി അപ്പോൾ ചോദിച്ചു നീ ഏത് പാട്ടാണ് പാടണമോനെന്നോച്ചു ജാംദാസട്ടിങ്ങനെ കുമാര സംഭവത്തിൽ പൊലിത്തിങ്കൾക്കര ആ ശരി എന്നാൽ നീ അപ്പോൾ ദാസം പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് ദാസേട്ടെന്ന് തന്നെ ഹാർമോണിയത്തിൽ സ്തുതി പിടിച്ചിട്ട് ഏത് ശ്രുതിക്കാ പാടണമെന്ന് ചോദിച്ചു ആ ശ്രുതി കൈകൊണ്ട് അതിൽ സാപ്പാസ പിടിച്ചിട്ട് എന്നെ കൊണ്ടാ അത് പാടിച്ചു പൊൽത്തിങ്കൾക്കര പൊട്ടു തൊട്ട ഹിമവൽ ആ വരി വരി ഓരോ ലൈൻ ബൈ ലൈനായിട്ട് എനിക്കത് പറഞ്ഞു തന്നു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ എനിക്കത് പറയുമ്പോൾ എപ്പോഴും സത്യം പറഞ്ഞാൽ നമുക്കൊരു അമാന്യം ഉണ്ടാവും അത് നമ്മളാ കുട്ടിക്കാലം പോലെ ദാസേട്ടനെ എവിടെ ഉണ്ടെങ്കിലും ദാസേട്ടൻ്റെ പരിപാടിക്ക് പോകാറുണ്ട് പിന്നെ അച്ഛൻ അച്ഛനോട് ദാസേട്ടൻ ഒരു പ്രത്യേക ബഹുമാനമായിരുന്നു സ്വാമി സ്വാമി എന്ന് പറഞ്ഞു കാരണം അച്ഛനെല്ലാം കച്ചേരിക്കുമ്പോൾ അച്ഛൻ ഈ സംഗീതത്തിനോടുള്ള ആ പ്രിയം വെച്ചിട്ട് ദാസേട്ടൻ്റെ എല്ലാ പരിപാടിക്കും പോകും അപ്പോൾ ഇതിനിടയ്ക്ക് നടന്ന മറ്റൊരു ഡെവലപ്മെൻറ്റ് എന്താ വെച്ചാൽ ഈ കലാഭവനായിട്ടൊരു ബന്ധമുണ്ട് ഞങ്ങൾക്ക് കലാഭവനായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡയറക്ടർ ആബേലച്ചൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയിലാണ് അദ്ദേഹം താമസിക്കുന്നത് അപ്പോൾ എന്നും രാവിലെ അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ കൂടി പോകുമ്പോൾ അച്ഛനായിട്ട് ചില ചില അന്വേഷണങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞങ്ങളുടെ സംഗീതത്തെക്കുറിച്ച് എൻ്റെ ചേച്ചിയുടെയും എൻ്റെ സംഗീതത്തെക്കുറിച്ചൊക്കെ പറയും അങ്ങനെ അദ്ദേഹം ഒരു ദിവസം അച്ഛനോട് പറഞ്ഞു സ്വാമി ഇങ്ങനെ യേശുദാസിൻ്റെ സിനിമയിൽ പാടി തുടങ്ങിയതിൻ്റെ പത്താമത്തെ വാർഷികം ഞങ്ങൾ കലാഭവൻ വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്നുണ്ട് അതിൽ മത്സരങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് സ്വാമി ഇവരൊക്കെ അതിൽ പങ്കെടുത്തുകൂടാമെന്ന് അച്ഛനോട് ചോദിക്കുകയുണ്ടായി അപ്പോൾ ആ ചേച്ചിക്ക് പക്ഷേ ആ സമയമാകുമ്പോൾ അവർക്ക് മാര്യേജിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് വന്നിട്ട് അവർ ഇങ്ങനെ മദ്രാസിൽ പോകാൻ നിൽക്കുന്ന സമയം അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാം തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടണമല്ല അങ്ങനെ ആ മത്സരത്തിൽ പോയി പങ്കെടുത്തു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് എഴുപത്തൊന്ന് പറയുമ്പോൾ എനിക്ക് പതിമൂന്ന് പതിനാല് വയസ്സ് ഞാൻ ഒമ്പതിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഒമ്പതിലോ എട്ടിലോ എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല അങ്ങനെ മത്സരത്തിന് പോയിപ്പോൾ പങ്കെടുത്ത ഇവിടെ തന്നെ ഈ ബ്രോഡ്വേയിൽ ബസ്സിലേക്ക് ആ പള്ളിയുണ്ട് ആ പള്ളിയുടെ ഒരു മച്ചിൻ്റെ മുകളിലാണ് കലാപനോട് വളരെ ചെറിയ സ്ഥാപനം കലാപനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല കാരണം കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായിട്ടില്ലെങ്കിൽ എത്രയോ കലാകാരന്മാർ നമുക്ക് നഷ്ടപ്പെട്ടതിന് സിനിമാ വേദികളിൽ നമുക്കറിയാം ജയറാമൻ മണിയാണെങ്കിലും അതേമാതിരി പാട്ടുകാരുടെലും അനേകം പേര് ഞാൻ ഒരു ലിസ്റ്റ് പറയുകയാണെങ്കിൽ ഇന്നും നിൽക്കില്ല അത്ര ഒരു പ്രസക്തി ഉള്ള ഇപ്പോൾ ദാസേട്ടൻ തന്നെ ആദ്യ കാലഘട്ടത്തിലൊക്കെ അവിടുത്തെ ഒരു സജീവ പ്രവർത്തനം ദാസേട്ടൻ ദാസേട്ടൻ്റെ കൂടെ ഗിറ്റാർ വായിച്ചിരുന്ന എമിൽ ഐസക്സ് റെക്സ് ഐസെക്സ് ഇവരെല്ലാം കൂടി ചേർന്നാണ് ഈ ഈ സ്ഥാപനം തന്നെ ക്രിയേറ്റ് ചെയ്തത് അങ്ങനെ ആ മത്സരത്തിൽ പോയി പങ്കെടുക്കുകയും അപ്പം അന്നത്തെ നമുക്കറിയാലോ നമ്മുടെ ആ ബാല്യകാലത്തിൻ്റെ ആ ഒരു സ്പിരിറ്റ് ഉണ്ട് നമുക്ക് അപ്പോൾ പോയി സ്റ്റേജിൽ നമ്മുടെ നമ്പർ വിളിച്ചപ്പോൾ പോയി പോയിരുന്ന് ഇരുന്നപ്പോൾ എനിക്ക് വളരെ അത്ഭുതമായി കാരണം ഈ ദാസേട്ടൻ ഒരു വിധികർത്താവാണ് എനിക്ക് ചിന്തിക്കാൻ വയ്യ സത്യം പറഞ്ഞാൽ നമ്മൾ ദാസേട്ടൻ പാട്ടുകാരനായിട്ടുള്ള കണ്ടിട്ടുള്ളൂ അദ്ദേഹം വന്ന് ഒരു ജഡ്ജ്മെൻ്റിന് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അന്ന് വളരെ ഇങ്ങനെ നേർത്ത് ഈ കോലുമാരിയുള്ള പാൻ്റൊക്കെ ഇട്ട് ഇങ്ങനെ പോയിൻ്റ് ഷൂ ഒക്കെ ഇട്ട് എൻ്റെ കൺമുമ്പിൽ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുക ദാസേട്ടൻ ഫുൾ ഷേവ് ഒക്കെ ചെയ്ത് മുടിയൊക്കെ നന്നായിട്ട് ചെയ്യുകയും അവിടെ വന്നിരുന്ന് അദ്ദേഹം ജഡ്ജ് ചെയ്തു റിസൾട്ട് വന്നപ്പോൾ ഞാനൊരു വർണ്ണവും ഒരു കീർത്തനവുമാണ് ആലപിച്ചത് ഈശ്വരാധീനം കൊണ്ടും ഗുരു കടാക്ഷം കൊണ്ടും അതിൽ ഒന്നാം സമ്മാനം കിട്ടി ലളിതഗാനത്തിൽ നമ്മുടെ ഭേണി ഗിനേഷ്യസിനായിരുന്നു അതൊക്കെ അവരുടെ സോമിനിയറിൽ ഇപ്പോഴും ഉണ്ട് അത് കഴിഞ്ഞപ്പോൾ ഈ കലാഭവൻ ഇവിടെ ഒരു ഫങ്ഷൻ ഫൈനാർസ് ഇത് ഞങ്ങൾക്ക് സമ്മാനം തന്ന ഫംഗ്ഷനൊക്കെ ആൽബർട്ട്സ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു ദാസേൻ ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് പിന്നെ കലാഭവൻ്റെ ഒരു ഇതുമാതിരിയുള്ള ഇത് ഒരു എന്താ പറയുക നമ്മൾ ശില്പം അതൊക്കെ ചെയ്തു തന്നു അതൊക്കെ വേറൊരു ഒക്കേഷൻ അത് കഴിഞ്ഞപ്പോൾ അവർ ഈ ഫൈൻ ആർട്സിൽ വെച്ചൊരു ഗാനമേള ഒരു ഓർക്കസ്ട്ര ഫൈൻ ആർട്സിൻ്റെ പ്രോഗ്രാം ദാസേട്ടൻ്റെ ഈ ഫങ്ഷനോടനുബന്ധിച്ച് അപ്പോൾ അതിലവർ ഈ മത്സര വിജയികൾക്കും കൂടി അവസരം കൊടുക്കണം കാരണം ദാസേട്ടൻ പാടുന്ന വേദിയാണ് അപ്പോൾ ആ അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു മോനെ നിനക്കും അതിൽ പാടാൻ ക്ലാസ്സിക്കലാണെങ്കിലും കുഴപ്പമില്ല നീ ഒരു സിനിമാ പാട്ടേതെങ്കിലും തിരഞ്ഞെടുത്ത് പാടുക എന്ന് പറഞ്ഞു അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ കൂടുതൽ സ്കൂളിൽ ഞാൻ പറയ ഈ മറ്റേ ഇത് നമ്മുടെ ഇപ്പോൾ പറഞ്ഞു ഉത്തരാസ്വയംഭരം കഴിഞ്ഞ് പിന്നീട് കുറേ കാലം പാടിയിൽ നടന്നിരുന്നത് പൊൽത്തിങ്കൾക്കല പൊട്ടു തൊട്ട് കുമാരസംഭവത്തിൽ കാരണം ദേവരാ മാഷിൻ്റെ ഈ പറഞ്ഞ അവർ ക്ലാസിക്കൽ ബേസ് ട്യൂൺസ്വാമി മാഷ് കല്യാണി രാഗത്തിൽ ചെയ്തിട്ടുള്ള പൊലിത്തിങ്കൾക്കല ആ മറ്റേ സത്യം ശിവം സുന്ദരം ആ പാട്ടാണ് ഞാൻ പാടാവുന്ന കാരണം കുറേ വേദികളിൽ അത് പാടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉള്ള പാട്ടാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു മോനൊരു കാര്യം ചെയ്യണം ഇത് ദാസപ്പനെ അവർ ദാസപ്പനെന്നാണ് പറയാം ഒന്ന് പാടി കേൾപ്പിക്കണം എന്നിട്ട് ദാസപ്പൻ ഓക്കെ ആക്കി ഞങ്ങളിത് സ്റ്റേജിൽ പാടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം എന്നെ രാവിലെ കലാഭവനിലേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ ഞാനൊരു പത്തരമണിയായപ്പോൾ അവിടെ ചെന്നു പതിനൊന്ന് മണിയായപ്പോൾ ദാസേട്ടനും ഈ എമിൽ ദാസേട്ടൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ് ഈ എമിൽ റെക്സ ഐസക്സ് ഇവർ രണ്ടുപേരും സഹോദരന്മാരാണ് വയലിനും ഗിറ്റാറും അപ്പോൾ ദാസേട്ടൻ വന്നു ഇതേമാതിരി ഞാൻ പറയാം അന്നത്തെ ആ രൂപൻ്റെ മനസ്സിൽ ഇപ്പോഴെന്നൊക്കെയുള്ള അതേമാതിരി ഉള്ള വെള്ള പാൻറ്റും വെള്ള ഷർട്ടും മീശയൊന്നുമില്ലാതെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ആ എനിക്കറിയാം അന്ന് പാടിയല്ലോ ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ അവനൊരു അവസരം കൊടുക്കണം അപ്പോൾ ചോദിച്ചു നീ ഏത് പാട്ടാണ് എന്ന് ചോദിച്ചു ഞാൻ ഞാമ്പ്രദാസേട്ടിങ്ങനെ കുമാരസംഭവത്തിലെ സത് പൊലുത്തിങ്കൾക്കര ആ ശരി എന്നാൽ നീ അപ്പോൾ ദാസ് നിങ്ങളും പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് ദാസേട്ടെന്ന് തന്നെ ഹാർമോണിയത്തിൽ ശ്രുതി പിടിച്ചിട്ട് നീ ഏത് ശ്രുതിക്കാണ് പാടണമെന്ന് ചോദിച്ചു ആ ശ്രുതി കൈ കൊണ്ട് അതിൽ സാപ്പാസ പിടിച്ചിട്ട് എന്നെ കൊണ്ടാ അത് പാടിച്ചു പൊലിത്തിങ്കൾക്കര പൊട്ടു തൊട്ട ഹിമവൽ ആ ആദ്യത്തെ ശ്ലോകം എന്നിട്ട് അതിനകത്തുള്ള കാരണം ദാസേട്ടിൻ്റെ ഈ എന്താ പറയുക നമുക്ക് ആ അക്ഷരങ്ങൾക്ക് അദ്ദേഹം കൊടുക്കണ ഭാവം അത് ആദ്യം പോലെ അദ്ദേഹം അതിൻ്റെ കാരണക്കാരൻ അദ്ദേഹത്തിൻ്റെ പിതാവാണെന്ന് പറയും അച്ഛൻ്റെ അദ്ദേഹത്തിൻ്റെ അച്ഛന് വളരെ അധികം അതിൽ ശ്രദ്ധയുണ്ടായിരുന്നു വളരെയധികം ഭാഷ സാഹിത്യത്തിൽ ശ്രദ്ധിച്ച് ആ ഉച്ചാരണത്തിൽ ശ്രദ്ധിച്ച് ഇങ്ങനെ പാടുന്ന ഒരു വ്യക്തി അപൂർവമാണ് എൻ്റെ അഭിപ്രായത്തിൽ അതാണ് ദാസേട്ടിൻ്റെ വലിയൊരു വിജയം അത് പാടിയാലും അപ്പോൾ അന്ന് തന്നെ പുള്ളിയത് ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് എവിടെയൊക്കെയാണ് നൃത്യ ധൂർജടി ഹസ്തമാർന്ന തുടിതൻ അങ്ങനെ വരി വരി ഓരോ ലൈൻ ബൈ ലൈനായിട്ട് എനിക്കത് പറഞ്ഞു തന്നു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ എനിക്കത് പറയുമ്പോൾ എപ്പോഴും സത്യം പറഞ്ഞാൽ നമുക്കൊരു അമാഞ്ചം ഉണ്ടാവും അല്ല നമ്മളാ കുട്ടിക്കാലമാണെങ്കിൽ നമുക്കറിയില്ലല്ലോ അങ്ങനെ ഒരു അവസരം കിട്ടി അന്ന് സ്റ്റേജിൽ പാടി ഈശ്വരാധീനം കൊണ്ട് വളരെ ഭംഗിയായിരുന്നു എല്ലാവരുടെ അഭിപ്രായം കിട്ടി അങ്ങനെ മുഖ്യ കാരണം എന്ന് പറഞ്ഞാൽ ശ്രീ ആർ കെ ദാമോദരൻ എന്നു പറഞ്ഞ ഗാനരചിതാവും ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടാനുള്ള ഒരു അവസരം അവിടെ വെച്ചാണ് ഉണ്ടായത് എഴുപത്താറ് എഴുപത്തൊമ്പതും ആ മൂന്ന് വർഷത്തെ കാലഘട്ടത്തിൽ പൂ ചൂടി സ്വർണമണി നാഗമാല ചാർത്തി ആറാട്ടുകടവിൽ നിന്നെഴുന്നള്ളും ഭഗവാനൻ आत्मप्रणामम् प्रणामम्